ഹായ് ഒരു വൺ ഗുഡ് ഡേ ഹു യു ആൾ ആർ സെയിം ഗുഡ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോ ആൻഡ് ഓട്ടം റിട്ടൺ ബൈ ജോൺ കിഡ്സ് ഇറ്റ് ഇൻ എക്സ്ട്രാ ഓർഡിനറി പോം ബൈ ജോൺ കിഡ്സ് അപ്പോൾ ജോൺ കിഡ്സ് അദ്ദേഹം ഹി വാസ് എ ലാസ്റ്റ് ഗ്രേറ്റ് റൊമാൻറ്റിക് പോയിറ്റ്സ് എന്ന് പറയുന്നുണ്ട് അതായത് അദ്ദേഹമായിരുന്നു റൊമാൻറ്റിക് കവി കവികളിലെ അവസാനത്തെ കവി എന്ന് പറയുന്നുണ്ട് ഹിസ് പോയിറ്റിക് കാരിയർ വാസ് ഓൺലി ഫോർ ഷോർട്ട് പീരീഡ് ഓഫ് ഫൈവ് ഇയേഴ്സ് അതായത് അദ്ദേഹം ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് അഞ്ച് അഞ്ച് വർഷം മാത്രമേ അദ്ദേഹം കവിയായിട്ട് എഴുതിയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് ആൻഡ് പബ്ലിഷ് പബ്ലിഷ്ഡ് ഫിഫ്റ്റി ഫോർ പോംസ് ഇൻ ത്രീ വോള്യംസ് അപ്പോൾ അമ്പത്തിനാലോളം പോംസ് മൂന്ന് വോള്യൂംസിലായി അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ കീൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻസസ് പോയിൻറ്റാണ് അദ്ദേഹത്തിൻ്റെ പല കവിതകളും നമ്മുടെ സെൻസസ് അതായത് നമ്മുടെ സൈറ്റ് സൗണ്ട് സ്മെല്ല് ടേസ്റ്റ് ആൻഡ് ടച്ച് അതാണല്ലോ സെൻസസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെയൊക്കെ ടച്ച് ചെയ്യുന്ന രീതിയിലായിരുന്നു അതായത് ഇൻ്റലക്റ്റലിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പോംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസസ് ആയിട്ടുള്ള പോംസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യമാണ് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓടൊണി ഗ്രീഷൻ അദ്ദേഹം അത് വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ അപ്പോൾ ഓട് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം എന്ന് പറഞ്ഞാൽ ഒരു പോയിറ്റിക് ഫോം ഫോമാണ് അതായത് നമ്മുടെ സോണറ്റിൻ്റെയൊക്കെ പോലെ തന്നെ ഒരു പോയിറ്റിക് ഫോമാണ് എന്ന് പറയുന്നത് ആൻഡ് ഓഡ് ഈസ് എ ലിറിക് പോം ടിപ്പിക്കലി വൺ ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്രസ് ടു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഓർ ഐഡിയ അതായത് ഒരാളെയോ ഒരു ആശയത്തെയോ അഭിസംബോധന ചെയ്ത് എഴുതുന്ന ലിറിക് കവിതയാണ് ഓഡെന്ന് പറയുന്നത് അതായത് ഇംഗ്ലീഷിലെ ഏറ്റവും നല്ല ഓടുകൾ എഴുതിയിട്ടുള്ളത് ഷെലിയും കീഡ്സുമാണെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഓട്ടോ ഓട്ടം എന്ന് പറയുന്നത് റൊമാൻറ്റിക് ആൻഡ് ക്ലാസിക്കൽ വർക്ക് ആണെന്ന് പറയുന്നുണ്ട് ദ സ്ട്രക്ചർ ഓഫ് ദ പോം ഈസ് ക്ലാസിക്കൽ ഇറ്റ്സ് എൻ ഓഡ് വിച്ച് വിച്ച് ഇസ് ട്രഡീഷണൽ വേഡ്സ് ഫ്രം വിച്ച് ഈസ് യൂസ്ഡ് ബൈ റോമൻ ആൻഡ് ഗ്രീക്ക് അപ്പോൾ ഇത് ഒരു ഓഡ് ഫോമിലാണ് എഴുതിയിട്ടുള്ളത് അതൊരു ട്രഡീഷണൽ വേഡ്സ് ആണ് അതായത് റോമൻ റോമൻസും ഗ്രീക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ പോയറ്റിക് ഫോമാണ് ഓഡെന്ന് പറയുന്നത് സോ ഹി ഈസ് ഇൻസ് ഇൻസ്പയർഡ് ഫ്രം ദ ഗ്രീക്ക് റൈറ്റേഴ്സ് ആൻഡ് റോമൻ റൈറ്റേഴ്സ് അറ്റ് ദാറ്റ് ടൈം ഓക്കെ ആൻഡ് ഓട്ടം ഈസ് പേഴ്സോണിഫൈഡ് ആസ് എ കൈൻഡ് ഓഫ് ഗോഡസ് ഹു ഈസ് ഇൻചാർജ് ഓഫ് ആൾ ദി പ്രോസസ് ദാറ്റ് ഗോ ഓൺ ഡ്യൂറിംഗ് ദ സീസൺ അപ്പോൾ ഓ ഓട്ടം ഓട്ടം എന്ന് പറഞ്ഞ സീസണിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഓട്ടം സീസണെ പേഴ്സണിഫൈ ചെയ പേഴ്സോണിഫൈ ചെയ്യണം മൂന്ന് ചാൻസസ് ആയിട്ടാണ് നമ്മുടെ പോം ഉള്ളത് അതിൽ എന്ത് ചെയ്യുന്നുണ്ട് പോംനെ പേഴ്സോണിഫൈ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സീസണെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ആ ഒരു ടൈറ്റിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇറ്റ്സ് അഡ്രസ് അതായത് ഓഡ് ടു ഓട്ടം അതായത് ഓഡ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാണ് അപ്പോൾ ഓട്ടം സീസണെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പോമിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്

ഷീപ്പിൻ്റെ പ്രസൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർന്നിട്ടാണ് ഒരു റൊമാൻറ്റിക് പോമാണ് ഇത് മാറുന്നത് കൺട്രീസായിട്ടിലുള്ള ആളുകൾ അവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്തായിരിക്കും അവർ നേച്ചറിനൊന്നും അൺസ്പോയിൽ ചെയ്യാത്ത ഭയങ്കര നേച്ചറായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ ഇതെല്ലാമാണ് ഇത്തരത്തിലുള്ളൊരു ഈ ഒരു നമ്മുടെ ഓട്ടോ ഓട്ടംനെ ഒരു റൊമാൻറ്റിക് സവിശേഷത കൊടുക്കുന്നത് പോമിലേക്ക് കിടക്കാം ഇത് മൂന്ന് സ്റ്റാൻസാസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് സ്റ്റാൻസാൻസിലും പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് ശരത്കാലം ശരത്കാലത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് ടൈം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഡിസംബർ ആണ് ടൈം എന്ന് പറയുന്നത് അത് വി ഗാൻ മൂർ ടൂസ് ചാൻസർവൈസ് എക്സ്പ്ലേഷൻ ഔഫ് ത പോ അപ്പോൾ ഓട്ടം സീസൺ എന്ന് പറയുന്നത് മിസ്റ്റിൻ്റെ മിസ്റ്റുകൾ എന്നറിഞ്ഞ് നിൽക്കുന്ന അതായത് മഞ്ഞുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സമയമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് പഴങ്ങളൊക്കെ പഴുത്ത് പാകമാവുന്ന ഒരു സമയമാണെന്ന് പറയുന്നുണ്ട് അതായത് എല്ലാത്തിൻ്റെ ഒരു ഫേർട്ടൈൽ പ്രൊഡക്റ്റീവ് സമയമാണ് നമ്മുടെ ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ട്ഫുൾനെസ്സിൻ്റെയൊക്കെ ഒരു ടൈം എന്ന് പറയുന്നത് അതുപോലെ പറയുന്നുണ്ട് ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ ക്ലോസ് ഫ്രണ്ട് ഓഫ് ദ മെച്ചറിങ്സാണ് മെച്ചറിങ്സണിൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ട് ആൻഡ് ഇൻ ആൻഷ്യൻ ആർട്ട് ദ ഓട്ടം കുഡ് ബി പേഴ്സണി ഫൈസ് എ മാൻ ഓർ വിമൻ അപ്പം ആൻഷ്യൻ ടൈമിൽ അല്ലെങ്കിൽ ആഷ്യൻ ആൻഷ്യൻ്റ് ആർട്ടിൽ അത് മുമ്പത്തെ കാലഘട്ടത്തെ ആർട്ടിലൊക്കെ ഓട്ടം എന്ന് പറഞ്ഞാൽ പേഴ്സണിഫൈ ചെയ്യുന്ന ഒരു മാൻ അല്ലെങ്കിൽ വിമൻ ആയിട്ടൊക്കെയാണ് ആൻഡ് ഹിയർ ഇസ് എക്സാമ്പിൾ ഓഫ് എ മാൻ പോർട്രേറ്റ് പക്ഷേ ഇവിടെ നമുക്ക് കൂടുതൽ ഒരു മാൻ പോർട്രേറ്റിൻ്റെ ആണ് ദിസ് ഷോ വേർച്ചുംനസ് ദി റോമൻ ഗോഡ് ഓഫ് ദ ഹാർവസ്റ്റ് ഹാർവെസ്റ്റിൻ്റെ റോമൻ ഗോഡ് ആയിട്ടുള്ള വെർച്ചുംനസിനെയാണ് ഇത് കാണിക്കുന്നത് പറയുന്നുണ്ട് ആൻഡ് ഓട്ടം ഈസ് ഇൻ എ കോൺസ്പെയറിസി വിത്ത് ദ സൺ അതുപോലെ തന്നെ ഒരു ഗൂഢാലോചന നടത്തുകയാണ് സണ്ണുമായിട്ട് എന്തൊക്കെ ഗൂഢാലോചന നടത്തുന്നത് ഹൗ ടു പുട്ട് ഓൺ ദി ബ്ലസ് വിത്ത് ഫ്രൂട്ട് ആൻഡ് വൈൻസ് മുന്തിരി വള്ളികളിൽ എങ്ങനെ മുന്തിരികൾ നടക്കാം എങ്ങനെ മുന്തിരി വള്ളികളെ അനുഗ്രഹിക്കാം അതുപോലെ തന്നെ എങ്ങനെ അത് പഴുത്ത് പാകമാക്കാൻ പറ്റും അതുപോലെ തന്നെ ആപ്പിൾസ് ആർ ബെൻഡിങ് ദ ബ്രാഞ്ചസ് ഓഫ് ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ ദി ആർ ഗ്രോയിങ് ഓൺ അതുപോലെ തന്നെ ആപ്പിൾ ചെടികൾ ആപ്പിൾ മരങ്ങൾ അതെന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആപ്പിളൊക്കെ തിങ്ങി നിന്നിട്ട് അത് ബെൻഡ് ചെയ്തിട്ടുണ്ട് കവേർഡ് വിത്ത് മോസ് ദ തിക്ക് ആൻഡ് ലോ ഗ്രീൻ സ്റ്റഫ് ദാറ്റ് ക്യാൻ ബി ഗ്രോൺ അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് മോസ് ചെറിയ ചെറിയ പുറ്റ് പുറ്റായിട്ടുള്ള ചെടികൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് ഗ്രോ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ദ ഫ്രൂട്ട് ഈസ് ഫിൽഡ് വിത്ത് റൈറ്റ്നസ് ടു ദ കോഡ് എല്ലാ ഫ്രൂട്ട്സും പഴുത്ത പാകമായിട്ടുണ്ടായ സെൻട്രർ കോർണർ അതിന്റെ സെൻട്രർ അല്ലേ ആ ഒരു അതിന്റെ സെൻട്രൽ ഭാഗം ഭയങ്കരമായിട്ട് പഴുത്ത് പാകമായിട്ടുണ്ട് പറയുന്നുണ്ട് ഫ്രൂട്ട് ഹാസ് ഗ്രൗണ്ട് ഇറ്റ്സ് ഫുൾ സൈസ് ആൻഡ് ടു ബി ഫ്രൂട്ട് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ ആ ഒരു പഴുത്ത് പാകമാകുന്ന ടൈം ആയിട്ടുണ്ട് നീഡ് ടു ബി ഹാർവെസ്റ്റഡ് അതുപോലെ തന്നെ അത് എന്താണ് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയമായി എന്ന് പറയുന്നുണ്ട് അതുപോലെ പറയുന്നുണ്ട് ഗോഡ്സ് ഗോഡ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് സ്മെൽ ചെയ്തിട്ടുണ്ട് ഹേസൽ ഈസ് എ കൈൻഡ് ഓഫ് നട്ട് ഓർ ഷെൽ ഹേസൽ നട്ട്സ് നമ്മൾ നൂട്ടലയിലും ചോക്ലേറ്റ്സിലും ഒക്കെ ഉണ്ടാവും അല്ലെ അത് എന്ത് ചെയ്യുന്നു അത് പ്ലംബ് ചെയ്യുന്ന സമയം അതായത് അതിൻ്റെ ഒരു ഫുള്ളസ്റ്റ് ഫോമിലേക്ക് എത്തുന്ന സമയം കാണാൻ എന്നുള്ള വേർഡ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഇറ്റ് മീൻസ് എ കോൾ ഓർ സെൻറ്റർ എന്ന് പറയുന്നത് ആൻഡ് ബഡിങ് മീൻസ് ഗ്രോയിങ് ഓർ എക്സ്പാൻഡിങ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓട്ടം സീസൺ എന്ന് പറയുന്നത് റൂട്ട്സൊക്കെ നല്ല പൾപ്പായിട്ട് നല്ല അതിൻ്റെ ഫുള്ളസ്റ്റ് ഫോമിലേതെത്തി ഹാർഡ്വെസ്റ്റിനുള്ള സമയമാണ് നമ്മുടെ ഓട്ടം സീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഫ്ലവേഴ്സിനായാലും ഒക്കെ ബ്ലൂം ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഫ്രൂട്ട്സൊക്കെ നല്ല ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് ഫ്രൂട്ട് ൂട്ടൊക്കെ ഭയങ്കര പളുപ്പി ആയിട്ട് നിൽക്കുന്നൊരു സമയമാണ് നമ്മുടെ ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ ബീസ് ഒക്കെ എന്തു ചെയ്യുന്നുണ്ട് ഫ്ലവേഴ്സിൽ വന്നിരിക്കുന്നുണ്ട് ഫോർ സമ്മർ ഹാസ് ഓവർബ്രീം ദ ക്ലേമി സെൽസ് അവരുടെ ക്ലേമി സെൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ ചമ്മിയ കോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഓവർബ്രീം ചെയ്യുന്നുണ്ട് സമ്മർ അപ്പോൾ എങ്ങനെയാണ് സമ്മർ ഓവർബ്രീം ചെയ്യുന്നത് അവർ ഒരുപാട് തേനുകൾ അവർക്ക് കിട്ടുന്നുണ്ട് അവർക്ക് അവർക്ക് പൂക്കളിൽ നിന്ന് ഒരുപാട് തേനുകൾ കിട്ടുന്നുണ്ട് അങ്ങനെ അവരുടെ ക്ലേമി സെൽസ് ഒക്കെ എന്തുണ്ട് ഇറ്റ്സ് ഫിൽ വിത്ത് ഹണി അവരുടെ ക്ലേമി സെൽസ് ഒക്കെ ചമ്മിയ കോശങ്ങളൊക്കെ ഓവർബ്രീം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ആൻഡ് സ്റ്റാൻഡ് ഇതിൽ പേഴ്സണിഫിക്കേഷൻ ആണ് വരുന്നത് പേഴ്സണിഫൈസ് ദ ഓട്ടം അപ്പം ഇതിൽ ഓൾഡ് ഫോം ഓഫ് വേർഡ്സ് നമുക്ക് കാണാൻ പറ്റുന്ന ദി ദീ എന്ന് പറഞ്ഞ യു അതുപോലെ ദൈ എന്ന് പറഞ്ഞ യു എന്നുള്ളതൊക്കെയാണ്

വുമെൻ്റ് ഹാവിംഗ് ലോങ് ഹെയർ വിനോ മീൻസ് പറഞ്ഞ ഈ ഒരു പ്രോസസ്സിന് പറയുന്നത് ഗ്രെയിൻസിന്റെ ചഫും അതുപോലെ തന്നെ ഇന്നൽ കേണലും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതി ദ ക്രോപ്പ് ഈസ് ഹാർവെസ്റ്റഡ് സൗണ്ട് അസ്ലീപ് മീൻസ് ഇൻ ഗുഡ് ഡീപ്പ് സ്ലീപ് അപ്പോൾ ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഗ്രീനറി ഫ്ലോറിൽ ഓട്ടം സീസൺ അവളുടെ ഹെയർ എന്ത് ചെയ്യുന്നുണ്ട് വിൻഡിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീനും ഗ്രീൻ ഷഫും അതുപോലെ ഇതിന് ഇന്നൽക്കാണെങ്കിലും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ വിൻഡ് വീശിയാണ് അപ്പം അതുപോലെ അവളുടെ മുടി ഇടകൾ എന്തു ചെയ്യുന്നത് വിനോ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ അവിടെ പറയുന്നത് ഓട്ടം അക്ലി വിത്ത് എ ടോക്സിക് സ്മെൽ ഓഫ് പോപ്പീസ് ഇൻ ഹവർ നോയ്സ് നോസ് അപ്പോൾ പോ ഈ ഓട്ടം സീസൺ നന്നായി നന്നായിട്ട് ആഴമായിട്ട് ഉറങ്ങാണ് അല്ലെങ്കിൽ അടമായിട്ട് അവൾ ഉറങ്ങുന്നുണ്ട് അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരുമാതിരി പോപ്പീസിൻ്റെ സ്മെല്ലടിച്ച ഒരു ഇൻടോക്സിക്കേറ്റിംഗ് സ്മെല്ലാണ് മത്ത് പിടിപ്പിക്കുന്ന ഒരു മണമാണ് പോപ്പീസിന് ഓക്കെ അപ്പോൾ ഈ ഒരു പോപ്പീസിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഡീപ്പ് സ്ലീപ്പിൽ കിടക്കുന്ന ഒരു വിമണ്ണ പോലെയാണ് നമ്മൾ ഓട്ടം സീസൺ എന്ന് പറയുന്നുണ്ട് ആൻഡ് പോപ്പീസ് ആർ ദോസ് റെഡ് ഫ്ലവേഴ്സ് ഫ്രം വിത്ത് ഓ പി എം ആൻഡ് അദർ ഡ്രഗ്സ് ആർ മീൻ ഒപ്പിയം പോലുള്ള അതുപോലെ ഒപ്പിയും ഓപിയം പോലുള്ള മറ്റു ഡ്രഗ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള റെഡ് ഫ്ലവർ ആണ് പോപ്പീസ് എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് പിന്നെ വരുന്നൊരു പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലീനറുമായിട്ടാണ് അതായത് പേഴ്സൺ ഹു കളക്ട് ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾ ദാറ്റ് വിൻ ലെഫ്റ്റ് ലൈങ്ങ് ആഫ്റ്റർ ദ ഹാർവസ്റ്റ് ഹാർവസ്റ്റിന് ശേഷം കിടക്കുന്ന അവശേഷിക്കുന്ന ഫ്രൂട്ട്സും ഒക്കെ യുണോ അതൊക്കെ കളക്ട് ചെയ്യുന്ന ആളെയാണ് ഗ്ലീനർ എന്ന് പറയുന്നത് ഓട്ടം ഹാസ് ക്ലീൻ ഇ ലോഡ്സ് ഓഫ് ലെഫ്റ്റ് ഓവർ ആൻഡ് പുഡ് ദം ഓൺ ഹെർ ഹെഡ് ഷീ ഇസ് ക്രോസിംഗ് എ ബ്രൂക്ക് ഷി ഇസ് ക്രോസിംഗ് എ ബ്രൂക്ക് ബ്രൂക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അരുവി അല്ലെങ്കിൽ പുഴ എന്നുള്ളതൊക്കെയാണ് മീൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഓട്ടം സീസൺ ഓട്ടം സീസൺ ശരിക്കും എന്താ ഒരു ഗ്ലീനറെ പോലെയാണ് എ ഗ്ലീനർ വിത്ത് ലോഡ്സ് ഓഫ് ലെഫ്റ്റ് ഓവർ ആൻഡ് പുഡ്ദം ഓൺ ദ ഹെഡ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ലെഫ്റ്റ് ഓവർ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ തലയിൽ ഏറ്റി ഒരു ബ്രൂക്ക് ക്രോസ് ചെയ്യുന്നൊരു സ്ത്രീയായിട്ടാണ് ഇവിടെ ഓട്ടം സീസണെ പേഴ്സണോ പേഴ്സണിഫൈ ചെയ്യുന്നത് അപ്പോൾ ആപ്പിളിൽ നിന്ന് ആപ്പിൾ പിഴിഞ്ഞിട്ട് യുനോ വൈനാക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട് അപ്പോൾ ഈ ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ആ ഒരു പ്രോസസ്സിനെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ ഒരു ആപ്പിൾ ആപ്പിൾ ഇങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് വൈൻ ആക്കുന്ന പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഓട്ടം സീസൺ നെക്സ്റ്റ് ചാൻസാണ് ദ്റ്റ് മീൻസ് തേർഡ് ചാൻസ് ആ സ്പീക്കർ ഈസ് സാഡ് ദ സ്പ്രിങ് ഇൻ ഹിയർ അപ്പോൾ സ്പീക്കർ ഭയങ്കര വിഷമത്തിലാണ് കാരണം സ്പ്രിങ് സീസൺ വന്നില്ല എന്ന് വിചാരിച്ചിട്ട് വന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ് ഞാനിപ്പോൾ സ്പ്രിങ്ങിനെ സ്പ്രിങ് സീസണിനെ കുറിച്ച് എനിക്ക് മിസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓട്ടം സീസണും എന്തുണ്ട് അതിൻ്റെതായ മ്യൂസിക് ഉണ്ടെന്ന് വിചാരിക്കുകയാണ് ആൻഡ് സ്റ്റെബിൾ എന്നുള്ള വേർഡ് നിങ്ങൾ കാണാം മറ്റും ഇറ്റ്സ് ആക്ച്വലി ഷോർട്ട് സ്റ്റോക്ക് ആഫ്റ്റർ ദ ഗ്രെയിൻ ഓർ സം അതർ ഹാർവസ്റ്റ് ഹാസ് ബീൻ ഇതാണ് അപ്പം ഹാർവസ്റ്റിന് ശേഷമുള്ള ചെറിയ ചെറിയ കുറ്റിച്ചെടികൾക്കാണ് സ്റ്റബിൾ എന്ന് പറയുന്നത് ആൻഡ് നാട്സ് അതായത് കൊതുകൾ ബസിന് ഗ്രൂപ്പ് ദ മോൺ ദാഡ് ബിക്കോസ് ഓഫ് ദ ഡൈൻ ഡേ ആൻഡ് ആൾസോ ദ എൻ്റെ സമ്മർ അപ്പം സമ്മർ അവസാനിക്കുകയാണല്ലോ എന്നുള്ള ആ സങ്കടത്തിലാണ് നാട്സ് നാട്സ് എന്ന് പറഞ്ഞാൽ മോസ്കിറ്റോസൊക്കെ കൊതുകുകളൊക്കെയാണ് അപ്പം അതിൻ്റെയും അതിൻ്റെതായ ഒരു മ്യൂസിക് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നത് അപ്പോൾ നാട്സിന്റെ അതായത് മോസ്കിറ്റോസിന്റെ ബസിങ് സൗണ്ട് ആണ് അദ്ദേഹം കാണുന്നത് വേറൊരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം കാണുന്നത് ലാംസ് ബ്ലീ ബ്ലീറ്റിംഗ് ഓൺ ദ ഹിൽ ദിസ് ലൈക്ക് എ ഫെൻസ് മെയ്ഡ് ഓഫ് പ്ലാന്റ്സ് ഓർ ബുഷസ് ക്രിക്കറ്റ്സ് ആർ ദോസ് ബഗ്സ് ദാറ്റ് മേക്ക് എ ലോട്ട് ഓഫ് നോയ്സസ് ആസ് റബ് വിങ്സ് ദബ് ദർ റെഡ് ബ്രസ്റ്റ് ഈസ് എ ബേഡ് അപ്പം റെഡ് ബ്രസ്റ്റിന്റെ സൗണ്ട് റെഡ് ബ്രസ്റ്റ് എന്നൊരു ബേർഡാണ് അതിൻ്റെ സൗണ്ട് അതുപോലെ തന്നെ ചീവീടുകളുടെ ശബ്ദം അതെല്ലാം അദ്ദേഹം എന്തെങ്കിലും എൻജോയ് ചെയ്യുന്നത് ഒക്കെയാണ് അദ്ദേഹം മ്യൂസിക് ഓഫ് ഓട്ടം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇവിടെ പ്രെസെൻറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് സ്പാലോസ് േറ്റിംഗ് ബേർഡ് ആയ സ്വാലോ അതിനെ ഒരു ഒരു വൈറ്റ് ബ്രസ്റ്റും തന്നെ ഒരു ബ്ലാക്ക് ഫെതേഴ്സും ആണ് ഉള്ളത് സമ്മർ സീസണിൽ യൂറോപ്പിലും അതുപോലെ വിന്റർ സീസണിൽ ആഫ്രിക്കയിലും കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബേർഡ് ആണ് സ്പാലോ അപ്പം ഈ സ്പാലോസിന്റെ ഗ്ലിറ്ററിങ്സും ഇതെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഓട്ടം സീസണെ അതിൻ്റെ ഫുൾ ഫുൾനെസ്സിലേക്ക് എത്തുന്നു എത്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഓട്ടം സീസണിൻ്റെ ഓട്ടം സീസണും അതിൻ്റെതായ ക്വാളിറ്റീസ് ഉണ്ട് ആ ഒരു സീസൺ അദ്ദേഹം ഇതിനോട് ഗ്ലോറിഫൈ ചെയ്യുകയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഓട്ടം സീസൺ അതിൻ്റെ ക്ലോസ്ഡ് ഫ്രണ്ട് അതായത് ബോസം ഫ്രണ്ട് എന്ന് പറയുന്നത് അല്ലേ ക്ലോസ് ഫ്രണ്ടായ ആയ മെച്ചറിങ് സണ്ണും ആയിട്ടുള്ള ഒരു കോൺസ്പിറസിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ തമ്മിലുള്ള ഒരു ഗൂഢാലോചനയാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ അവർ അവരെന്തൊക്കെയാണ് ഗൂഢാലോചന ചെയ്യുന്നത് അവർ മേൽക്കൂരയുടെ മുകളിലൂടെ പ പടർന്ന മുന്തിരി വളിയിൽ എങ്ങനെ അവർക്ക് റൈപ്പൻഡായിട്ടുള്ള മുന്തിരികൾ പടർത്താം അല്ലെങ്കിൽ മുന്തിരികൾ നിറക്കാം എന്ന് അവർ ചിന്തിക്കുന്നു അതുപോലെ തന്നെ എങ്ങനെ നിറയെ ആപ്പിൾ ഉണ്ടാക്കിയിട്ട് ആപ്പിളിൻ്റെ ചെടിയെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ മരത്തെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ചില്ലയെ എങ്ങനെ ബെൻഡ് ചെയ്യിക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹേസൽ ഷെൽസിൽ എങ്ങനെ പ്ലംബ് ചെയ്യാം അതുപോലെ തന്നെ ഗാഡ്സിനെ എങ്ങനെ ഒരു ബലൂൺ ലൈക്ക് സ്ട്രക്ചർ ആക്കാം അതായത് നമ്മുടെ പമ്പിന് അത്തരത്തിലുള്ള ഗാർഡ്സിനെ എങ്ങനെ ഭയങ്കര റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ ഫുള്ളസ്റ്റ് ഫോമിൽ എങ്ങനെ എത്തിക്കാം അതുപോലെ തേനീച്ചകൾക്ക് തേന് വേണ്ടിയിട്ടുള്ള പൂക്കളെ എങ്ങനെ ബഡ് ചെയ്യിപ്പിക്കാം അപ്പോൾ അതൊക്കെയാണ് ഇവർ അതുപോലെ തന്നെ തേനീച്ചകളുടെ ക്ലമ്മി സെൽസ് അതായത് അവരുടെ അവരുടെ ചമ്മിയ കോശങ്ങളിൽ എങ്ങനെ തേൻ നിറക്കാം എന്നൊക്കെയാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത് സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നത് ധാന്യപുരയിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് ഓട്ടം സീസണെ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് മുടി ഇളകൾ മുടികൾ നന്നായിട്ട് കാറ്റിൽ വീശുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ലോങ് ഹെയർ ഉണ്ട് പറയുന്നത് ഒരു വിമൻ റെപ്രസെൻറ്റേഷനിൽ പേഴ്സണിഫൈ ആസ് എ വുമൺ അവിടെ നമുക്ക് ഓട്ടം സീസണിനെ വിമൻ ആയിട്ട് പേഴ്സണിഫൈ ചെയ്യുന്നുണ്ട് പിന്നെ പറയുന്നത് ഓട്ടം സീസൺ ഒരു ഡീപ്പ് സ്ലീപ്പിലാണ് പോപ്പീസിൻ്റെ സ്മെല്ലടിച്ചത് അതിൻ്റെ ടോക്സിക് സ്മെല്ലടിച്ചിട്ടുള്ള ഒരു ഉറക്ക ഉറക്കത്തിലാണ് നമ്മുടെ ഓട്ടം സീസൺ എന്ന് പറയുന്നുണ്ട് അതുപോലെ നെക്സ്റ്റ് പറയുന്ന ഒരു ക്ലീനറെ പോലെ ക്ലീനർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ ഒരു ഗ്ലീനറിനെ പോലെയാണ് ഓട്ടം സീസൺ എന്നുള്ളതാണ് നെക്സ്റ്റ് അതായത് ക്ലീനർ തലയിൽ അവരുടെ ദ ലെഫ്റ്റ് ഓവർ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ക്യാരി ചെയ്തിട്ട് ഒരു ബ്രൂക്കിൻ്റെ അരുവിലൂടെ അങ്ങനെ പോകുന്നൊരു ക്ലീനറായിട്ടാണ് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് ഓട്ടം ഇങ്ങനെ വാച്ച് ചെയ്യുന്നത് എന്താ അവർ വാച്ച് ചെയ്യുന്നത് ഒരു ആപ്പിൾ പിടിഞ്ഞിട്ട് അതിൻ്റെ ഒരു വൈനാക്കുന്ന ഒരു പ്രോസസ്സ് അങ്ങനെ ഓട്ടം നോക്കിക്കൊണ്ടിരിക്കുകയാണ് തേർഡ് ചാൻസിൽ പറയുന്നത് അദ്ദേഹം സ്പ്രിംഗ് സീസൺ വരാത്തിൽ നിരാശ കാണിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് ഓട്ടം സീസണും അതിൻ്റേതായ മ്യൂസിക് ഉണ്ട് എന്ന് അദ്ദേഹം സ്വയം ആശ്വസിക്കുകയും എല്ലാ സീസണും അതിൻ്റെതായ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓട്ടം സീസണെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു പോമിലൂടെ കാണാൻ പറ്റുന്നത് ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ആൻഡ് വി വിൽ മീറ്റ് വിത്ത് ആൻഡ് ദ ചാപ്റ്റർ ദി ഡെൻറ്റ് ടേക്ക് കെ ബൈ